പൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ഫസ്റ്റ് താഴോട്ട്, ബാക്കിയെല്ലാം താഴോട്ട്, നമ്മുടെ അല്ല. ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ സത്യഭാമ, ഞങ്ങൾക്കുണ്ടായ മകൾ നിർമ്മല വന്നിട്ടില്ല. വെട്ടൂർക്കുട്ടൻ ചേട്ടൻ വീടെ കട്ട കെട്ടി വീട്ടിൽ പെട്ടെന്നുണ്ടായ പൊട്ടൽ മുല എട്ട് പട്ടിക്കുട്ടികൾ നഷ്ടപ്പെട്ടു. മാത്രല്ല ഇതെങ്ങനെ കേട്ടാ പറ്റുന്നത്. എന്റെ ഓർമ്മ വെച്ച് ഞാൻ എത്രയും വലിയ തെരുവിളി കേട്ടെ. മോഹനേഷിന്റെ ഒരുപാട് ശൈലിയിൽ അതാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്തേ നമസ്തേ നമസ്തേ. ഈ ഇത് കണ്ടപ്പോഴേ ഒട്ടും പ്രായം തോന്നില്ല കേട്ടോ. സീരിയലൊക്കെ ഈ പ്രായം വേഷങ്ങൾ കാണുമ്പോൾ നേരിട്ടുണ്ടപ്പോൾ പ്രഷറെ ഒട്ടും പ്രായം തോന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നതും അളിയൻ വേഴ്സസ് അളിയൻ എന്ന ലൊക്കേഷൻ. അളിയൻസ് അളിയൻസ് അളിയൻ വേഴ്സസ് മാറ്റി ഇപ്പോൾ അളിയൻസ് ആക്കി. പറയൂ ചേട്ടാ വിശേഷങ്ങൾ. വിശേഷങ്ങൾ എന്താണ്, ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ളൂ ഷൂട്ട് തുടങ്ങിയത് തന്നെ. എല്ലാവരും ആഗ്രഹിച്ച പോലെ, എല്ലാവരും പ്രതീക്ഷിച്ച പോലെ എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സന്തോഷമാണ്, കാരണം ജോലിയില്ലാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ എല്ലാവർക്കും. പക്ഷെ നമുക്ക് ഇതൊക്കെ പാലിക്കേണ്ട കാര്യങ്ങളുടെ ആയതുകൊണ്ട് വേറെ ഒന്നും പറയാനുമില്ല. പാലിച്ചേ പറ്റും തീർച്ചയായിട്ടും, നമ്മുടെ സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും. അപ്പോൾ ചേട്ടാ എനിക്ക് എപ്പോഴും ചോദിക്കേണ്ട ഡൗട്ടുണ്ട്. ഈ സീരിയലിൽ ചടപട ചടപടയെ എന്ന ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പം ഇവിടെ തന്നെ ലൈവായിട്ടാണ് പോകുന്നത്, നമുക്ക് ഇവിടെ ആരും പ്രോംപ്റ്റിംഗ് ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് പറയുക ചെയ്യുന്നത്, ഇതെങ്ങനെ കേട്ടാ പറ്റുന്നത്? അങ്ങനെ എല്ലാവരും അറിയണോ അത്? അല്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്നില്ലേ, ഇത് തന്നെയാണ് കാര്യം. അതാണ് ഞാൻ പറയുക, ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അതെ അതെ അതെ. നമ്മൾ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ അനീഷും ഞാനും തമ്മിലൊരു വേവ് ലെങ്ത് ഉണ്ടാവും, നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുമെന്നും അനീഷിനും അനീഷ് എവിടെ നിർത്തുന്നത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. പ്രേക്ഷകർ വിചാരിക്കും അനീഷ് സ്വന്തം പേര് പറയാം, എൻ്റെ പേരും അനീഷ് എന്നുണ്ടാവും, പേര് വിളിച്ചിട്ട് സംസാരിക്കുന്നത്. അനീഷേട്ടാ വളരെ സന്തോഷമുണ്ട്, കാര്യം നമ്മൾ എനിക്കൊന്ന് കുറേ വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ഇപ്പം സീരിയലിലൂടെ വന്നു സിനിമയിൽ വന്നു, ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ എത്തിയൊക്കെയാണ്. ഈ ഒരു നിമിഷം ചേട്ടാ പണ്ടുള്ളതിനെക്കാട്ടിലും ഇപ്പോഴും ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം റെസ്പോൺസിബിലിറ്റി കൂടി അഭിനയത്തിൽ? അങ്ങനെ ചോദിച്ചാൽ ആ എപ്പോഴും അങ്ങനെയല്ലേ നമ്മൾ ഓരോരോ പുതിയ പുതിയ, പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നമ്മൾ പണ്ടത്തേതിനേക്കാളും കുറച്ചുകൂടി മെനക്കെടാറുണ്ട്. കാരണം പുതിയ ഒരു ഒരു കഥാപാത്രം വരുന്ന സമയത്ത് എന്താ അപ്പിയറൻസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലോ ഭാവത്തിലോ എന്തെങ്കിലും തരത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ട ശ്രമം നടത്തും നമ്മൾ. അപ്പോൾ അതിപ്പോൾ കാര്യ നിസ്സാരം കഴിഞ്ഞിട്ട് നമ്മൾ അളിയൻസിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം കാര്യനുസാരത്തിൽ ആൾ ഭയങ്കര തേച്ചിട്ട ഷർട്ടും വടിവത്ത മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുന്നൊരു സ്റ്റൈലിലും ഉറക്കം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതൊരു ഗവൺമെൻറ് എംപ്ലോയിയുടെ ഒരു വില്ലേജ് ഓഫീസറുടെ വേഷമായിരുന്നു. 1100 പരം എപ്പിസോഡിൽ പോയൊരു ഹിറ്റ് സീരിയലായിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് അളിയൻസിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തീർച്ചയായും വ്യത്യസ്തമായ രീതിയിൽ തന്നെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. ചേട്ടാ പിന്നെ ഇതുപോലെ ഭയങ്കര ഒരു കാര്യം, അതായത് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് 51 ദിവസം ലൈവ് പോയി, അതൊക്കെ കുറേ അറിയാനുണ്ട് നമുക്ക്. ചേട്ടാ 51 ദിവസം, ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്താ ഈ 51 ദിവസം പോയി ലൈവ് എന്താ വലിയ കാര്യം എന്നുള്ളത് ഒന്ന് പറയുമോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും അതൊരു, അതായത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന 20 മാർച്ച് 23 കഴിഞ്ഞ വർഷം ആ സമയത്ത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ എന്നെ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ ഒരു മുറിക്കുള്ളിലാവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊരു റിലാക്സേഷൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപകാരപ്രദമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ജനത്തിന്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിച്ചിട്ടാണ് പറഞ്ഞത്, എടി നാളെ ഞാൻ അങ്ങനെ ഒരു, എന്നാലും ഏറ്റവും വലിയ രസം വെച്ചാൽ അതിനു മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ സജീവമല്ല. ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ പലരും നാടോടുമ്പോൾ കൂട്ടത്തിൽ ഓടുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് പിറകിലായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ സജീവമേ അല്ലായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊരു, അപ്പോൾ എനിക്ക് ലൈവ് എങ്ങനെ പോകണം എന്ന് തന്നെ കറക്റ്റ് അറിയില്ല. ഐ മീൻസ് അതിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ അതിനകത്ത്, അതൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പോഴും എല്ലാം എന്ന് പറഞ്ഞുകൂടാ, എന്നാലും പരിചയം കുറവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സംഭവം ചെയ്താലും 10 മിനിറ്റ് എന്നോടൊപ്പം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചു. കൃത്യം ഒരു 2 മണിക്ക് തുടങ്ങാം നമുക്ക്.
എന്നിട്ട് അപ്പം എനിക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോൻ്റെ അടുത്ത് പറഞ്ഞൊരു പോസ്റ്റർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്. എന്നിട്ട് ആദ്യം പോസ്റ്റർ ഇല്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ഫേസ്ബുക്കിലിട്ടു 10 മിനിറ്റ് എന്നോടൊപ്പം എന്നും രാവിലെ 10 മണിക്ക് രാവിലെ കണ്ടിട്ടു ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ലൈവിൽ കയറി. ചുമ്മാ ലൈവ് കയറി കുറച്ച് നേരം എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച്. അപ്പോൾ എനിക്ക് തോന്നി എല്ലാ ദിവസവും ചെയ്യാമെന്നായിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം, പിന്നെ 10 എന്നുള്ളത് 20 മിനിറ്റ് ആകുന്നു, അരമണിക്കൂറാവുന്നു, 1 മണിക്കൂറാവുന്നു. പിന്നെ എന്ത് പറയാം, സബ്ജക്റ്റ് വേണമല്ലോ. അപ്പോൾ ഓരോ ദിവസം അപ്പോൾ ഓരോ കഥകൾ, മോട്ടിവേഷണൽ ആയിട്ടുള്ള കഥകൾ, ഇപ്പോൾ എല്ലാവരും മനസ്സ് വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ നാടൻ പാട്ടുകൾ, കുറേ കഥകൾ, കുറേ കവിതകൾ, വിഷയങ്ങൾ ഞാൻ അന്വേഷിച്ച് പോവുകയും അതവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമെന്നും, പിന്നെ കൂട്ടായ്മകളുണ്ടായി എൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ ഒരു ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ 51 ദിവസം വരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഉച്ചയ്ക്ക് 2 മണിക്ക് ലൈവിൽ വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും, അപ്പോൾ ഒരുപാട് വേറെ കൂട്ട ആൾക്കാർ വലിയ ഗിഫ്റ്റുമായിട്ടൊക്കെ വന്നു നമുക്ക് സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു. അതങ്ങനെയാണ്, നമ്മളൊരു നന്മയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അറിയാതെ വന്ന് ചേരാറുണ്ട് ഈ നന്മയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ. 10 മിനിറ്റ് തുടങ്ങാന്ന് വിചാരിച്ച ഒരു അതെ അങ്ങനെ. അപ്പോൾ ഗിരിജ ജ്വല്ലറിയിലെ മുരളിയേട്ടൻ വിളിച്ചിട്ട് പറയുന്നു നമുക്ക്, ഞാനൊരു അവർക്ക് സ്വർണ്ണ നാണയം കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അങ്ങ് പിന്നെ ഞാൻ വെച്ചിട്ട് ഓഫർ ഇതായിരുന്നു, ഈ 51 ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ഓരോ ദിവസം വിന്നേഴ്സ് ഉണ്ടല്ലോ, ആ വിന്നേഴ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഫാമിലിയുമായിട്ടൊരു ഗെറ്റ് ടുഗദർ, അതൊക്കെ പറഞ്ഞു. അങ്ങനെ തുടങ്ങി. പക്ഷെ അതിന് ഇതുവരെ സാഹചര്യമില്ലല്ലോ, കാരണം ഈ ഗെറ്റ് ടുഗദറിന് പിന്നെ ഒരിക്കലും പറ്റിയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ നമുക്ക് അതിന് ശേഷം നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെ ഈ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പല തരത്തിലായിരിക്കും വരുന്നത്. ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ കാര്യ നിസ്സാരം അഭിനയിക്കുന്നു. കാര്യ നിസ്സാരമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തപ്പെട്ട ഒരു സീരിയൽ. അതിന് മുമ്പ് ഒരെന്ന് വന്നിട്ടുണ്ടെങ്കിലും അതായിരുന്നു എനിക്ക് കൂടുതൽ കിട്ടിയത്. പക്ഷേ അന്നും എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് നേരിട്ട് സംവദിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴോ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മൾ ആ കാര്യ നിസ്സാരത്തിലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ റെസ്പോൺസ്. ഇത് നമുക്ക് സ്റ്റേജിൽ നിന്ന്, സ്റ്റേജിൻ്റെ പെർഫോമൻസ് അറിയാലോ, നമ്മൾ സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നേരിട്ട് അറിയാൻ പറ്റും. പ്രോഗ്രാം കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് അറിയാം, നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ലൈവിലൂടെ കുറേ ആൾക്കാരുടെ പേരുകൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ പേരുകൾ പറയാൻ പറ്റുന്നു, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൂട്ടായ്മ ഉണ്ടായി. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലോക്ക്ഡൗൺ സമയത്തുണ്ടായ ഈ കുട്ടികളുടെ ബാധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് പഠനോപകരണങ്ങൾക്ക് വേണ്ടി TV അത്യാവശ്യമായ സമയത്ത് ഇത് ഈ ലൈവിലൂടെ സ്വരുക്കൂട്ടിയ ഒരു കൂട്ടായ്മയുണ്ട്. അനീഷ് രവി ഫാമിലി മെമ്പേഴ്സ് എന്നും അനീഷ് രവി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ കുറേ കൂട്ടായ്മകളുണ്ടായി. അവരെല്ലാം കൂടെ ചേർന്നിട്ട് 51 TV കൊടുക്കാൻ പറ്റി നമുക്ക്. 51 ദിവസത്തെ ലൈവ് പ്രയത്ന ഫലമായിട്ട് ഉണ്ടാക്കിയ കൂട്ടുകാരെ സംഭരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കവളപ്പാറ 15 TV, അങ്ങനെ ഓരോരോ ജില്ലകളിൽ നമുക്ക് TVകൾ കൊടുക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമായി. പിന്നെ അത് തുടർന്ന് ഈ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ ഓണത്തിന്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കുട്ടി, അങ്ങനെ കുറേ കൂട്ടുകാർക്ക് ഓണക്കിറ്റ് കൊടുത്തു, അംഗപരിമിതർക്ക് ഓണക്കിറ്റുകൾ കൊടുക്കാൻ പറ്റി. അങ്ങനെ കുറേ ചാരിറ്റിയിലേക്ക് ഞാൻ അറിഞ്ഞു അറിയാതെയും അതിലേക്ക് വന്നു. അതൊരു ദൈവാധീനമാണത്. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം അതുപോലെ 41 ദിവസം എനിക്കറിയാം ഇരിക്കാൻ പറ്റി. അപ്പോൾ പക്ഷെ ഞാനൊരിക്കലും ഇങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ ഈ ദുരന്തം വരരുത്, നമ്മളെല്ലാവരും പുറത്തിറങ്ങണം തന്നെയാണ്. പക്ഷേ ഏതൊരു മോശപ്പെട്ട അവസ്ഥയിലും ഒരു നല്ല കാലം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഫലമായിട്ട് 41 ദിവസം നമ്മളിരുന്നു. ഈ 41 ദിവസം ലോക്ക്ഡൗണിൻ്റെ തലേദിവസം വരെ ഞാനിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതാ ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാവേലിക്കര ഒരു കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുത്തു നമ്മുടെ കൂട്ടായ്മ. പിന്നെ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടായ്മ തന്നെ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. പഠനോപകരണം ഞാൻ കഴിച്ച മുളവൻ ഒരു സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു, കുറേ പുസ്തകങ്ങളും. പുത്തൂർ മുളവനാണോ? കൊല്ലം പുത്തൂർ. ആ മുളവനെ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ കൂട്ടുകാർ ഓരോ വി വാല്യൂ അന്വേഷിക്കുന്ന ടീം വേറൊരു ടീമിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ കൂട്ടുകാരും കുറേ കൂട്ടായ്മകളൊക്കെ ചേർന്ന് ഒരു കൂടിച്ചേരലും, അതിലൂടെ കുറേ ചാരിറ്റിയും ഒരു കുറേ സ്നേഹമൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലൂടെ പോകാൻ ഈ ലൈവിന് കഴിഞ്ഞു എന്നുള്ള വലിയൊരു സന്തോഷം. കാരണം എനിക്ക് കിട്ടിയ മറ്റ് പുരസ്കാരങ്ങളെക്കാളും ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാനിതിനെ കരുതുന്നു. ചേട്ടാ, അതന്നെ അനുശേഷം. നമ്മളിപ്പം ഒരു സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നമ്മളൊരു സ്റ്റേജിൽ വരുമ്പോൾ ലൈവായിട്ട് ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഫസ്റ്റ് ടൈമിൽ ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, ചേട്ടൻ്റെ ഒരു സെലിബ്രിറ്റി ലൈഫിൽ ഫസ്റ്റ് ടൈമിൽ നമ്മൾ സ്റ്റേജിൽ കയറി മൈക്ക് എടുക്കുമല്ലോ ആ സമയത്ത്? അല്ല, ഏറ്റവും വലിയ രസം വെച്ചാൽ, അല്ല എൻ്റെ ഓർമ്മ വെച്ച്, അതായത് എനിക്കൊരു 4-5 വയസ്സ് 5.5-6 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ക്ലബ്ബുകളുണ്ട്. അന്ന് ഈ ക്ലബ്ബുകളാണ് സ്പോർട്സ് ക്ലബ്ബ്,
അങ്ങനെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്, ലെസ്ക ആശാൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അങ്ങനെ തുടങ്ങി. ഓണസമയത്താണ്, ഓണസമയത്ത് നമ്മൾ പാട്ടും ഡാൻസും അന്നേ ഇതിന്. എനിക്ക് സത്യത്തിൽ ഈ സഭാകമ്പം എന്ന് പറയുന്ന സംഭവം ആ സമയത്ത് അറിയില്ല. നമ്മളിപ്പോൾ ഈ ബീഗാലാൻഡിൽ പോകുമ്പോൾ ഞാനും എൻ്റെ മക്കളും ഒക്കെ പോകുമ്പോൾ മക്കൾ കയറുന്ന റൈഡിൽ എനിക്ക് ഇപ്പം കയറാൻ പറ്റില്ല. അവർ ഭയങ്കര റൈഡിലേ കയറും, അവരെവിടെയും കയറി തല കുറങ്ങനെ കയറും. കാരണം കുറച്ചുകൂടി നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആക്ച്വലി ഇപ്പോഴാണ് കൂടുതൽ പേടി. അന്നൊരു പേടിയില്ലായിരുന്നു. അന്ന് അഭിനയിക്കാനായാലും അതെന്തിനാലും ചാടി എവിടെയും സ്റ്റേജ് കണ്ട. പണ്ട് ഞങ്ങളവിടെ സൈക്കിളജ്ഞത്തിൻ്റെ കാൾ വരുമ്പോൾ അതിനിടയിൽ കയറി ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. ഇപ്പം അല്ലെങ്കിൽ ചമ്മലാണ്. അല്ല, ആ സാറ് അന്നത്തെ ഒരു സമയമാണ്. ആ അതെ, അത് അങ്ങനെ അങ്ങനെ അങ്ങനെ. അതുകൊണ്ട് അന്ന് നാടകം എന്ന് പറഞ്ഞാൽ പണ്ടേ ഭയങ്കരമായിട്ടൊരു ഒരു പാഷനായിരുന്നു. നാടകമാണ് എൻ്റെ എല്ലാം. നാടകവും മിമിക്രിയും അങ്ങനെ വന്നാണ് ഇങ്ങനെയൊക്കെ എത്തപ്പെട്ടത് സ്റ്റേജിൽ. അപ്പം ഈ മിമിക്രി എന്ന് പറയുമ്പോഴത്തേന് നല്ല കലാകാരോട് ഏതെങ്കിലുമൊക്കെ നല്ല വേദികളിൽ പോയിട്ടുണ്ടോ? അതായത് നമ്മുടെ ജയറാമേട്ടൻ്റെ കൂടോ, അല്ലെങ്കിൽ അങ്ങനെ വിദേശത്തൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്? അനുചേച്ചിയായിട്ടുതന്നെ കുറേ പ്രോഗ്രാംസ് നിസ്സാരം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാം. അത് ഒരുപാട് വലിയ വലിയ ഷോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മമ്മൂക്കയുടെ ഷോ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളയുടെ ചാനലിൻ്റെ പ്രോഗ്രാം രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ലാലേട്ടനും വരുന്ന ഷോസ് അത്തരം അങ്ങനെ. അത് ദുബൈയിൽ തന്നെ രണ്ടു പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അബുദാബിയിലായിരുന്നു നമുക്ക് വരുന്ന ഷോ ചെയ്യാൻ പറ്റിയത്. അതുപോലെ ഒരുവിധപ്പെട്ട സ്റ്റാർട്ട്സ് അല്ല, മണിച്ചേട്ടൻ ഷോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, മിക്കവാറും എല്ലാവരും കാണും. നമ്മൾ രസമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് സ്കിറ്റ്, അതായത് ബഹറിൽ അന്ന് എനിക്ക് നിവിൻ പോളി ഉണ്ട്, ജോർഗീസ് ഉണ്ട്, എം ജി ശ്രീമാരട്ടൻ്റെ പാട്ട് ഗാനമുള്ള ടീം സുരാജുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ സ്കിറ്റുകൾ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ സെക്ഷൻ വേറെ സ്കിറ്റാണ്. അപ്പോൾ എം ജി ഏട്ടൻ്റെ പാട്ട് തുടങ്ങി, ഒരു പാട്ട് തുടങ്ങി. ഇപ്പം ഗാനമുള്ളതിൻ്റെ പ്രത്യേകം അറിയില്ലേ? ഒരു പാട്ട് തുടങ്ങി ഒമ്പത് പാട്ടങ്ങ് പാടും. നമ്മൾ സ്കിറ്റൊക്കെ പഠിച്ചു പോയിട്ട് നമ്മുടെ സ്കിറ്റിന് കയറാൻ സമയം കിട്ടുന്നില്ല. ഒറ്റ സ്ട്രെച്ചിലങ്ങ് പോയിക്കൊണ്ട് സ്ട്രെച്ചിൽ പാടും, അടുത്ത ആൾ കയറി പാടുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മൾ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത പിന്നെ അതേ എന്ന് പറഞ്ഞ് നിന്നുള്ള ഞാൻ അധികം ഒന്നിലും ഇടപെടാറില്ല. പക്ഷേ ഇടപെട്ടാൽ അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് കയറാം, എനിക്ക് അവസാനം ദേഷ്യമൊക്കെ വന്ന് ഞാൻ കമ്മിറ്റി കയറുന്നത് എനിക്ക് കയറണം. ആരെത്രയും പാടിക്കൊണ്ട് പേര് പറയാൻ പറ്റൂ? അല്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടുന്നത് അല്ല, ഒറ്റ സ്റ്റെച്ചിൽ ഒമ്പത് പാട്ടൊക്കെ എന്ന് പറയാൻ 45 മിനിറ്റാണ് പോകുന്നത് ഒറ്റ അടിക്ക്. അല്ല, അത് കാരണം വെച്ചാൽ പാട്ടുകാരൻ്റെ നിലയിൽ അദ്ദേഹം കയറി പാടുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു റെസ്പോൺസ് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും, കാരണം അവരെ കാണാനും ആൾക്കാർ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ അവരോളം വലിയ ആളായില്ല. പക്ഷേ എനിക്കെന്താണ്, ഞാൻ എൻ്റെ സ്കിറ്റ് ഇവിടെ അവതരിപ്പിക്കണമല്ലോ, എനിക്ക് സ്റ്റേജ്. അപ്പോൾ ഞാനുണ്ട്, അനുണ്ട്, വീണ നായരുണ്ട്, സെന്തിലുണ്ടല്ലോ നമ്മുടെ സെന്തിൽ. നമ്മളെല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ഒരു തരത്തിൽ ഇത് തുടങ്ങാൻ പറ്റുന്നില്ല. കുറേ നേരം ഞാൻ കമ്പറ്റിക്കാരുടെ പറഞ്ഞു, ഗൾഫാണ്, ബഹറിലാണ്, ഇന്ത്യൻ സ്കൂളിലും. ഞാൻ പറഞ്ഞ് ആദ്യം രണ്ട് പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും അപ്പോൾ ഒരാളെന്ന് പറഞ്ഞു, കളിച്ചില്ലേ കളിക്കണ്ട, പൈസ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതല്ലല്ലോ ഒരു മര്യാദ. തീർച്ചയായിട്ടും എനിക്ക് എന്തായാലും സ്റ്റേ കയറണം. അങ്ങനെ ചെറിയ അന്നേരം ചെറിയ സംസാരമൊക്കെ ആയിട്ട് അവസാനം കയറി ബിഹൈൻഡ് ക്യാമറ അല്ലെങ്കിൽ ബിഹൈൻഡ് സ്റ്റേജിൽ. ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഈ ഈ ഭയങ്കര കഷത്ത് ബാഗൊക്കെ വെച്ചിട്ട് വന്ന് വലിയ ഈ കമ്മിറ്റി ഓഫീസർ വരുമല്ലോ, നീ കളിച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നീ കയറണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് പല സ്റ്റേജുകളിലായിട്ട്. അല്ല, അതായത് കഴിഞ്ഞതിൻ്റെ അങ്ങനെ വർഷം, അതായത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ ഒരു മെഗാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പുണ്ട്, സ്റ്റേജ് കലാകാരന്മാർ, അതായത് നമ്മുടെ ചെറിയൊരു മെഗാഷോ പണ്ട് അറിയാം. ലാസ്റ്റ് എനിക്കൊന്ന് ആറ്റിങ്ങിലാണെന്ന്. അതെ അതെ, ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞതിന് അങ്ങേ വർഷം പുരവൂർ, കൊല്ലം പുരവൂർ. അപ്പോൾ നമ്മൾ അത്യാവശ്യം അറിയാം, ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അനീഷ് രവി അവതരിപ്പിക്കുന്ന മെഗാഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. അപ്പോൾ അന്ന് ഭരണിക്കാവിലായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് 9 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാം തുടങ്ങിയ 11 മണിയായി. സെക്കൻഡ് പ്രോഗ്രാം 12 മണിക്കാണ്ട് പരവൂർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സെക്കൻഡ് സ്ഥലത്തേക്ക് എത്തുന്നത് 2:30 മണിക്കാണ്. 2:30 മണിക്കാണ് രണ്ടാം സെക്കൻഡ് 2:30 മണിക്കകത്ത്. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ കമ്മിറ്റിക്കാരെ എന്നെ, സാർ അനീഷ് സാർ ഞാൻ പ്രോഗ്രാം കാണുന്നുണ്ട്, സാറ് കൃത്യമായിട്ട് എത്തുമല്ലോ, ആ ഫുഡ് എവിടെയാണ് സാർ അറേഞ്ച് ചെയ്യേണ്ടത്, നിങ്ങൾ ആർട്ടിസ്റ്റുകളാകുമ്പോൾ അതിൻ്റെ രീതി കാണണമല്ലോ. ഞാൻ അപ്പോൾ നമ്മൾ അതിന് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ അയ്യോ നിങ്ങൾ എന്തെങ്കിലും മതി, അതൊന്നും കുഴപ്പമില്ല, ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ദിവസവും വിളിക്കും, സാർ ഗുഡ് മോർണിംഗ് സാർ, മറ്റേ പോസ്റ്റർ നന്നായിരിക്കും സാർ പ്രോഗ്രാം മുമ്പ്. അപ്പോൾ അന്ന് വൈകുന്നേരം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹലോ, അപ്പോൾ ഞാൻ ഹലോ, എത്താം എത്താം ചേട്ടാ, ചേട്ടാ ഞാൻ ചേട്ടാ എത്ര മണിക്കായിരുന്നു പ്രോഗ്രാം? 12:30 മണിക്കാണ്. 2:30 ചെല്ലും. 2:30 മണിക്ക് ചെന്ന് 11 മണിയായപ്പോഴത്തോട്ട് എൻ്റെ കൂടെയുള്ള ബിജുവിനെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെ എത്തി? അപ്പം നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ, ഇവിടെ തുടങ്ങുക, പറഞ്ഞിക്കാതെ തുടങ്ങുന്നുള്ളൂ. എവിടെ എത്തി? ടോണങ്ങ മാറിക്കൊണ്ടിരിക്കുക. പിന്നെ അനീഷേ, എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇത്രയും വലിയ തെറി വിളി കേട്ടിട്ട്,
അതായത് തലേന്ന് വരെ മാന്യമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന കായിക്ക കായിക്ക ഞാൻ ചായച്ച ചായച്ച ഞാൻ ഡയറ്റ് ഡയറ്റ് ഞാൻ തായത്ത് തായത്ത് ഇപ്പൊ അമ്മ ഇല്ല ഫോൺ അവന്റെ കൂടെ പോൺ ആര് ഇന്നലെ സാറെന്ന് വിളിച്ചാളാ എടോ നീ എവിടാടാ നീ എവിടെ മിണ്ടാത്തില്ല ഇവിടെ ഇവിടെ പരിപാടി നടത്തുന്ന ആളുകൾ എന്നെ അടിച്ചോണ്ടിരിക്കുന്നത് എന്റെ അപ്പൊ അവിടെ കൊല്ലം പുരവൂര് അപ്പൊ വർക്കല നമ്മുടെ ഇടവ കാപ്പിൽ വരവൂർ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ ആള് കുറെ പേരുണ്ട് പക്ഷെ സമയം ഒരുപാടായിരുന്നു നമുക്കൊന്നും പറയാനില്ല ഒന്നുമില്ല വോയിസ് ഇല്ല പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു റെസ്പോണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്റ്റേജിലും ഞാൻ താമസിച്ചു പോയിട്ടില്ല എത്രയോ വർഷം നാടക പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നു മിമിക്രിയിലുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം ഇത്രയും ഷോ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും സാധാരണ എല്ലാ ആർട്ടിസ്റ്റിലും 9 മണിക്ക് പ്രോഗ്രാമെങ്കിൽ 9:30 എത്തുന്നവരാണ് ഞാൻ 5 മണിയാകുമ്പോൾ അവിടെ പോയി നിൽക്കും അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കി നേരത്തെ എനിക്ക് ടെൻഷൻ അടിക്കാൻ എനിക്ക് അത് കറക്റ്റാണ് കേട്ടോ ഞാൻ ഈ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്തും ഒരു സീരിയലിലെ ഒരു സമയം അഭിനയിക്കുള്ളൂ ഒരു സീരിയൽ നമുക്ക് റഷ് എനിക്ക് തിരക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുന്നത് അപ്പൊ ആ ഞാൻ ഈ തെരുവിളി മൊത്തം കേൾക്കുക നീ എവിടത്തവനടാ നീ നീ നീയൊക്കെ നീ വരൂടാ ചോദിച്ചിട്ട് അവസാനം ഞാന് അവിടെ ചെന്നിറങ്ങുമ്പോൾ എനിക്ക് അപ്പോൾ എൻ്റെ കൂടെ അനുണ്ട് വേറൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് എന്ത് എങ്ങനെ പെരുമാറുന്ന അറിഞ്ഞില്ല ആൾക്കാർ ശരി അവിടെ ചെല്ലുമ്പോൾ ആ അപ്പോൾ ആദ്യം നമ്മൾ നാടക വണ്ടി അങ്ങ് ചെന്നു അപ്പോൾ ഈ വണ്ടി നാടക വണ്ടി പ്രോഗ്രാം വണ്ടി പ്രോഗ്രാം വണ്ടി എൻ്റെ ചാത്തിൽ എടുത്താൽ എൻ്ററെ മേലെ ടാർപ്പാലെടുത്ത് അറിഞ്ഞ് സാധനം താഴെ വീണു എല്ലാം താഴെ വീണു താഴെ വീണു പിന്നെ അടുത്ത് വെച്ച് കെട്ടി ചെന്നിടങ്ങി 2:30 കഴിഞ്ഞ് 3:30 കെട്ടി സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ അവിടെ ആളുകൾ ഇങ്ങനെ അപ്പൊ നമ്മൾ ഈ വണ്ടി അപ്പൊ ഞാൻ ഇവിടെ അടിച്ചാലും ഇവിടെ അടിച്ചാലും കൊണ്ടാ മിണ്ടായിരിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇത്രയും വർഷത്തിനകത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ ഫോണൊക്കെ അല്ല ഫോണൊക്കെ പിന്നെ എടുക്കാതായി ഫോണൊക്കെ പിന്നെ ഫോൺ തന്നെ വിറങ്ങലിച്ചു ഞാൻ കൊറേ നേരം കഴിഞ്ഞ് പാവം ബാക്കി സെറ്റ് കെട്ടാൻ വരെല്ലാം കയറി അപ്പം ഞാൻ നോക്കുന്നുണ്ട് ആർക്കെങ്കിലും അടി കിട്ടണം എനിക്കറിയാൻ എങ്കിൽ ഞാൻ ഇറങ്ങിയേ പറ്റുള്ളൂ കാരണം ഞാനാണല്ലോ എൻ്റെ ആൾ അപ്പം ഞാനിങ്ങനെ ഇരിക്കുക അപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല പ്രാർത്ഥനയോടെ ഇരിക്കുന്നു കുറേ നേരം കഴിഞ്ഞ് സെറ്റ് കിട്ടുമ്പോൾ ചിലരൊക്കെ വന്നിട്ട് കൊള്ളാം 4 എണ്ണം കളിച്ചിട്ട് വന്നായിരിക്കും അല്ലേ 2 എണ്ണം കിട്ടുന്ന പാടെ നമുക്കറിയാം 2:30 അവർ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് വിചാരിക്കത്തുള്ളൂ 3-4 പ്രോഗ്രാം കഴിച്ചിട്ട് ഇടേ പറ്റുമൊക്കെ ചെയ്യടാ എന്നൊക്കെ പെട്ട സൈഡ് കൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇരിക്കാം കുറേ നേരം കഴിഞ്ഞ് സെറ്റൊക്കെ റെഡി ആകുന്നപ്പോഴത്തേക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അവരെല്ലാം ഫ്രണ്ട് പോയി കമ്മിറ്റിക്കാർ കണ്ടപ്പോൾ സൈലൻ്റ് ആയി നമ്മൾ ചെല്ലുള്ളതാണ് പുള്ളി വിചാരിച്ചത് പക്ഷേ എൻ്റെ എനിക്ക് ഏറ്റവും സന്തോഷം ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയി 6:30 നേരം വെളുത്തേക്കും റബ്ബറോട്ടൊക്കെ ആൾക്കാർ പിന്നെ വേറെ നേരം കേൾക്കണം ഈ കളിക്കുന്ന കലാകാരന്മാരെ 20 പേരും ഫുൾ ടെമ്പോലാണ് കളിക്കുന്നത് കാരണം കളിച്ചേ പറ്റുള്ളൂ ഒരാണ്ട് പറയാത്ത ഡയലോഗുകളും മനോഹരമായി പറഞ്ഞുകൊണ്ട് ചെയ്യാത്ത സ്റ്റെപ്പുകൾ കളിച്ച് ഡാൻസ് കളിക്കുന്നു പാട്ടും നല്ലതാ എല്ലാം ബമ്പർ ഹിറ്റ് എന്ന് അറിയാം അപ്പം നമുക്ക് തന്നെ ഒരു എനർജി പ്രോഗ്രാം കഴിഞ്ഞ് ഭയങ്കര ക്ലാപ്സ് എല്ലാം കഴിഞ്ഞ് ആശ്വാസം പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് ബിജു പറഞ്ഞാണ് പൈസ എന്തായാലും കുറയ്ക്കും അവർ ഞങ്ങൾ ഒന്ന് എന്തെങ്കിലും തരുമെങ്കിൽ മേടിച്ചാൽ പോവാം നീ ചോദിക്കാനൊന്നും പോണ്ട തരുമെങ്കിൽ തന്നു മാത്രം മതി വെച്ചാൽ പക്ഷെ അത്ഭുതം എന്തായാലും ഒരു ഫുൾ പൈസ സാധാരണ കമ്മിറ്റിക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കുമല്ലോ കമ്മിറ്റി ഫീ കൊടുക്കുമല്ലോ ഒന്നും മേടിച്ചില്ല അവർ ഫുൾ പൈസ നന്നായിരുന്നു സന്തോഷമായി ഓ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് അതുവഴി വരുമ്പോഴത്തേക്ക് ഞാൻ ഈ അമ്പലം കണ്ടപ്പോൾ ഇങ്ങനെ ഓർത്ത് പക്ഷേ ഏറ്റവും വലിയ സന്തോഷം ഈ ചീത്ത വിളിച്ച ആളുണ്ടല്ലോ പിന്നെ ഒരിക്കലും നേരി വന്നതിന് ശേഷം ഞാനാണ് ആളെന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ആളറിയില്ല വന്നിട്ടില്ല ഫോണിലൂടെ അല്ല കോൺവെർസേഷൻ കാര്യം വെച്ചാൽ പുള്ളിക്ക് ഒരു പുള്ളി ഓക്കെ ആയി പുള്ളി എന്നെ പിന്നെ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ശേഷം എന്നെ ഫോൺ ചെയ്തത് സാർ അപ്പോൾ എനിക്ക് നമ്പറുണ്ടല്ലോ നല്ല റെസ്പോണ്ട് ഹലോ സാർ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഗ്രാം വെക്കണം കുറച്ച് നേരത്തെ ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് വെക്കാറുണ്ട് ശരി തൊട്ട് വന്നിട്ടുണ്ടോ ഓൾറെഡി അല്ല പക്ഷേ എങ്കിലും ആ മനുഷ്യനത് തിരിച്ചറിയുകയും ഒന്നുകൂടി വിളിച്ചല്ലോ നമ്മളാണ് പിന്നെ പോട്ടെ തീർച്ചയായിട്ടും അത് അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് അത് വിളിച്ചത് അതൊരു വേറെ പലയിടങ്ങളിലും പ്രോഗ്രാം പാളിപ്പോയിട്ടുണ്ട് പക്ഷെ അന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് അനുശേട്ടാ ഭയങ്കര രസകരമായിട്ട് സ്റ്റേജിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇനി നമ്മുടെ കുടുംബത്തേക്ക് വരുവാണെങ്കിൽ ചേട്ടൻ്റെ കുടുംബത്തെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ചെറിയാണ് എൻ്റെ നാട് അവിടെ ഞങ്ങൾ അച്ഛനമ്മ 4 മക്കളായിരുന്നു 4 പേരുടെയും കല്യാണം കഴിഞ്ഞു 4 പേർക്ക് 2 കുട്ടികളുണ്ട് ഇപ്പം എല്ലാവരും പല സ്ഥലങ്ങളിലാണ് മൂത്ത ചേട്ടൻ ഖത്തറിലാണ് സുനിൽ എന്നാണ് പേര് 2-ാമത്തെ ചേട്ടൻ അനിൽ എന്നാണ് പേര് പുള്ളി ചെറിയ തന്നെ ബിസിനസ്സും
വ്യാപാരി വ്യവസായം പ്രസിഡന്റ് ആയിട്ടൊക്കെ പോകുന്നു അനിൽ ചാമ്പ്യൻ. മൂന്നാമത്തെ സിസ്റ്ററാണ് ചാമ്പ്യൻ, ചാമ്പ്യൻ എന്നാണ് നമ്മുടെ കടകളുടെയൊക്കെ പേര്, പേരാണ്. അങ്ങനെ കുറച്ച് ഷോപ്പൊക്കെ ഷോപ്പുണ്ട്. പിന്നെ ചേച്ചിയാണ്, എൻ്റെ നേരമത്തെ ചേച്ചിയാണ് അനിത. ഒരു ഷാർജയിലായിരുന്നു ഫാമിലിയാണ്. ഇപ്പോൾ കുറച്ച് ആളുണ്ട്, നാട്ടിലുണ്ട്. മക്കളൊക്കെ പഠിത്തം കഴിഞ്ഞിട്ടിരിക്കുന്നു. എല്ലാവർക്കും രണ്ട് കുട്ടികൾ. ഞാൻ ഏറ്റവും ഇളയാളാണ് ഞാൻ, അനീഷ്. സുനിൽ, അനിൽ, അനിത, അനീഷ്. അനീഷ് എനിക്ക് രണ്ട് കുട്ടികളാണ്. ഞങ്ങൾ ചെറിയ, ഞാനിപ്പോൾ കുറേ നാളായി ട്രിവാൻഡ്രം തന്നെയാണ്. പക്ഷേ മണ്ണന്തല ഒരു ഫ്ലാറ്റ്, അതായത് മക്കൾ രണ്ട് സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനടുത്തുള്ള ഒരു മണ്ണന്തല ഒരു ബീക്കൺ ടെറസ് എന്നൊരു ഫ്ലാറ്റിൽ വാങ്ങിയിട്ട് അവിടെ താമസിക്കുകയാണ്. വൈഫ് പബ്ലിക് സർവീസ് കമ്മീഷനിലാണ്, പി എസ് സിയിലാണ് വർക്ക് ചെയ്യുന്നത്. സന്തോഷമായിട്ട് സന്തോഷമായിട്ട് മനുഷ്യരുടെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ, കുറേ വർഷമായി നമ്മൾ പറഞ്ഞു, ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു നിമിഷം എന്ന് തോന്നുന്നു എനിക്കൊന്ന് മണിച്ചേട്ടൻ്റെ ഒരു തീർച്ചയായിട്ടും അകാലമായിട്ടുള്ളൊരു മരണമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ലാസ്റ്റ് ഷോ ചെയ്ത ചാലക്കുടിയിലെ മണിച്ചേട്ടൻ, അഞ്ചു ചേച്ചി അഞ്ചു വരവെന്ത് നിങ്ങളെ നിങ്ങളൊക്കെ പേരായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയങ്ങളിൽ, ഏതെങ്കിലും സമയങ്ങളിൽ ആ മണിച്ചേട്ടൻ്റെ ഇങ്ങനെ വയ്യായികയുള്ള സമയത്ത് എപ്പോഴെങ്കിലും കൂടെ ഷോ ചെയ്തിട്ടുണ്ടോ? വയ്യായികയുടെ സമയത്തല്ല, പക്ഷെ ഞങ്ങൾ മണിച്ചേട്ടൻ്റെ കൂടെ, അതായത് പ്രിയപ്പെട്ട നാട്ടുകാരെന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു, വില്ലൻ ക്യാരക്ടർ ഞാനായിരുന്നു. പക്ഷേ മണിച്ചേട്ടനെക്കാളും ചെറുതാണ് ഞാനെങ്കിലും കഥാപാത്രങ്ങൾക്ക് സ്വഭാവം ഉണ്ടല്ലോ. ആകാരത്തിലല്ലായിരുന്നു, അയാളുടെ പ്രവൃത്തിയിലായിരുന്നു കുഴപ്പം. ഇങ്കുലാബ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു. ശ്രീജിത്ത് പലേരിയാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ സമയങ്ങളിലുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഷൂട്ടിനാണെങ്കിലും മണിച്ചേട്ടൻ്റെ ക്യാരവണിൽ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയിരുത്തും. എന്നിട്ട് ആ മണിച്ചേട്ടൻ്റെ നല്ല സിനിമകൾ കാണും നമ്മൾ. പിന്നെ മണിച്ചേട്ടൻ എല്ലാ ദിവസവും ഈ ഹോട്ടലിൽ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ, ഇപ്പം ഒരു ദിവസം ചെന്നില്ലെങ്കിലും പുള്ളി വിളിപ്പിച്ച് റൂമിൽ ചെല്ലണം. എന്നിട്ട് അവിടെ ഇരുന്ന് പാട്ട് പാടണം, മണിച്ചേട്ടൻ്റെ പാട്ട് പാടണം, നമ്മളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. പിന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന ചില വിഭവങ്ങളുണ്ട്, അതെല്ലാ ദിവസം കഴിക്കണം, കഴിക്കും നമ്മൾ. അത്ര ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മണിച്ചേട്ടൻ പോയപ്പം ഈ പറഞ്ഞ കണക്കാ നമ്മൾ. പിന്നെ തീരെ മെലിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ പ്രിയപ്പെട്ട നാട്ടുകാർ ചെയ്യുമ്പോൾ അത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഫുള്ളങ്ങ് ഇതായി പോയില്ല. ആ സമയത്ത് ഞങ്ങൾ ഒരിക്കലും ദുബൈയിലൊരു ഷോ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കോമ്പിനേഷൻ സീക്വൻസ് അല്ലായിരുന്നു. ആ ഷോയിൽ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, കണ്ടപ്പോൾ ഭയങ്കര അതിശയമായി പോയല്ലോ. അത്രയും ഭയങ്കര സൈസായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന്, പക്ഷെ മണിച്ചേട്ടൻ അതിൽ നിന്നൊക്കെ റെക്കോർഡായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇതായതല്ലേ അത്രയേ ഉള്ളൂ. മണിച്ചേട്ടാ, പിന്നെ ഈ അഭിനയ രംഗത്തേക്ക് വന്നിട്ട് കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇനി കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പ്രോജക്റ്റുകളിൽ, വന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചർച്ചയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അത് എത്രത്തോളം, എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രോജക്റ്റ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? അതായത് ഇപ്പോൾ കുറേ കഥകൾ കേട്ടുകാണല്ലോ, അപ്പോൾ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കഥയായിരിക്കാം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു മാറി ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എത്രത്തോളം മാറ്റപ്പെടും അല്ലെങ്കിൽ എത്രത്തോളം മാറുന്നു എന്നുള്ളതിനേക്കാൾ വരി എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു ശ്രമവും അതിനാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആയ സമയത്ത് ഞങ്ങളൊരു രാജേഷ് തലച്ചർ, അലിയൻസിൻ്റെ ഡയറക്ടർ രാജേഷ് തലച്ചർ തന്നെ ഡയറക്ട് ചെയ്ത, അലിയൻസിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത രാജീവ് കരുമാടി സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം, ഒരു ബാർബേറിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു വളരെ പ്രതീക്ഷയുള്ളൊരു സാധനമാണ്. ഫുൾ അപ്പിയറൻസൊക്കെ മാറി നമ്മൾ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ, ഞാൻ ബാർബർ ഷോപ്പിൽ പോയി, ഞങ്ങളുടെ ചെറിയങ്കിൽ ലാലണ്ണൻ്റെ കടയിൽ പോയിട്ട് രണ്ട് ദിവസം നിന്ന് മുടി വെട്ടാൻ പഠിച്ചു. അതിപ്പോൾ കൂടെ ചെയ്തു, ഇപ്പം മക്കൾക്ക് ഞാനാണ് മുടി വെട്ടുന്നത്. ആൺകുട്ടികളാണ്, രണ്ടുപേരും ആൺകുട്ടികള. അപ്പോൾ രണ്ടുപേർക്ക് ഞാൻ തന്നെ മുടി വെട്ടുന്നത്. അല്ല, ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് കുറേ സ്ട്രെയിൻ എടുത്തിരുന്നു നമ്മൾ. ഈ കാരണം ഇവർ കത്രിക പിടിക്കുന്ന, കത്രിക പിടിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ വെറുതെ ചുമ്മാ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ അങ്ങനെയൊക്കെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരിക എന്നുള്ളതൊക്കെ വലിയ ഇഷ്ടമാണ്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോഴാണ് നമുക്കൊരു, നമുക്ക് ചെയ്യാനൊരു ഇഷ്ടം വരുന്നത്. എനിക്കെപ്പോഴും ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ സിനിമ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുന്നൊരു വ്യക്തിയുണ്ട്, ജയസൂര്യ. അദ്ദേഹം ഇത് ഈ പറഞ്ഞല്ലോ, ചേട്ടൻ്റെ വിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അതുപോലൊക്കെ ഇനി ചേട്ടൻ നല്ല അവസരങ്ങൾ കിട്ടും, കിട്ടണമല്ലോ, ഇനിയും വരണം. അപ്പോൾ ചേട്ടാ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഫണ്ണി ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചേട്ടനത് പെട്ടെന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേട്ടനൊരു സമ്മാനം തരും. തെറി വിളിക്കല്ല്, ഇപ്പോഴേ പ്രേക്ഷകരോടാണ് തെറി വിളിക്കല്ല്. ചെറിയൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, ഫണ്ണിയാണ്, ഫണ്ണിയാണ്, ഒന്നുമില്ല. ഒരു അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നു, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? മിസ്അണ്ടർസ്റ്റാൻഡ്.
അടിപൊളി. ഞാൻ പറ്റിക്കാൻ നോക്കിയത് ഒന്നുകൂടെ പറയാൻ സാർ. മിസ്അണ്ടർസ്റ്റാൻഡ്. അതെ അതെ, കാര്യം അവിവാഹിതയായുള്ള സ്ത്രീ താഴെ നിൽക്കുന്നു. മിസ്അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് പറഞ്ഞില്ല കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇതൊരു ഇനി എന്ത് വെച്ചാലും കുഴപ്പമില്ല. കാരണം അറിയാമോ, ഒരെണ്ണം പോലും അവൻ പറഞ്ഞില്ല. കാരണം കഴിഞ്ഞ 41 ദിവസവും ഇതിന് മുമ്പുള്ള 51 ദിവസവും നൂറുകണക്കിന് ചോദ്യങ്ങൾ ആൾക്കാരുടെ ചോദിച്ചോണ്ടിരുന്നു. അപ്പൊ ആൾക്കാർ പറയും അവനോടൊരു ചോദ്യം ചോദിച്ചപ്പോ അവനോട് പുല്ലും അറിയില്ലെന്ന് പറയില്ല. ചേട്ടാ, ചേട്ടാ നന്നായിട്ട് ഈ പറയുന്ന പോലെ കടുകട്ടി പോലെ കടുക് വറുക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ടങ് ട്വിസ്റ്റ് വരാം, പെട്ടെന്ന് പറയാൻ പറ്റുന്നു. ശ്രമിച്ചു നോക്കാം നമുക്ക്. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കുറേ പേരെ കൊണ്ട് പറയിക്കാൻ നോക്കുന്നേ, ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. സ്പീഡ് എന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് കാണാൻ പഠിക്കാൻ തന്നെ സമയം എടുക്കില്ലേ. ഇത് പണ്ട് ഞാൻ പറയും വെട്ടൂർ കുട്ടൻ ചേട്ടൻ പേരുടെ കട്ട കെട്ടി വീട്ടിൽ പെട്ടെന്നുണ്ടായ പൊട്ടൽ മൂലം 8 പട്ടിക്കുട്ടികൾ നഷ്ടപ്പെട്ടു. ഇതാ മാത്രല്ല, ഇതൊക്കെ ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ടാ. ട്രൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഒരുപാടില്ലേ. ആണോ, ശരി എന്നാ വേറെ തരട്ടെ. ലെങ്ത് കുറച്ച്, ലെങ്ത് കുറച്ച് പറഞ്ഞു അല്ലേ. അരുത് കുതിരെ, അരുതരുത് കുതിരെ, അതിലേലിരിക്കുന്ന മുതിരയെടുത്ത് തിന്നരുത് കുതിരെ. അരുത് കുതിരെ, അരുതരുത് കുതിരെ, അരുതരുത് കുതിരെ, അതിരേലിരിക്കുന്ന മുതിരയെടുത്ത് തിന്നരുത് കുതിരെ. തിന്നരുത് കുതിരെ, അരുത് കുതിരെ, അരുതരുത് കുതിരെ, അതിരേലിരിക്കുന്ന മുതിരയെടുത്ത് തിന്നരുത് കുതിരെ. സാധാരണ സ്റ്റേജിൽ ഞാൻ ഇങ്ങനെയല്ല ജയിക്കാറുള്ളൂ, സ്പീഡേ പറയാം. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ, ട്രൈ ചെയ്തല്ലോ പറഞ്ഞല്ലോ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി വരുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് കേട്ടോ ഇനി വന്നോണ്ടിരിക്കുന്നത്? ഇത് ഇതിന് കൂടാതെ ചേട്ടൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരെണ്ണം ചെയ്യാറുള്ളൂ, ഒരു പ്രാവശ്യം അല്ല. ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ജോണറിൽപ്പെട്ട ഒരു സാധനം ചെയ്യാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇഷ്ടം. അപ്പം ഇനി വേറെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു, ഇപ്പോൾ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മിന്നുകെട്ടെന്നൊരു സീരിയൽ ഇവിടെ മലയാളത്തിൽ വളരെ ഹിറ്റായ, മലയാളത്തിൽ ആദ്യത്തെ ഏറ്റവും കൂടുതൽ പോയ എപ്പിസോഡ് പോയ സീരിയൽ 1137 എപ്പിസോഡ് പോയ ജ്ഞാനശീല സാർ ഡയറക്ട് ചെയ്ത ഒരു സീരിയലായിരുന്നു അത്. അതിനകത്ത് ഞാൻ ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടാണ്. ഞാൻ എന്നൊക്കെ പറഞ്ഞു അത് നമ്മുടെ ആങ്കർ അല്ലേ, നമ്മളിപ്പോ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ആളുകൾ എവിടെ നിൽക്കുന്നത് എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ആങ്കറിംഗ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടാണ് ആ സമയത്ത് നമ്മൾ അന്ന് കിരൺ ടിവി വരുന്ന സജീവമായ സമയമായിരുന്നു. ഫോൺ പ്രോഗ്രാമൊക്കെ, ഫോൺ ഹലോ. അപ്പോൾ അതിൻ്റെ ഒരു സാധനം പിടിച്ചിട്ട് ചുമ്മാ കുറച്ച് ആക്സെൻറ്റ് മാറ്റിയിട്ട് ചെയ്ത സാധനമായിരുന്നു, പക്ഷെ അത് നല്ല റീച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തൊരു ക്യാരക്ടറായിരുന്നു, അതിന് തൊട്ടുമ്പ് ഞാൻ ചെയ്യുന്ന അഭിനയിച്ചത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സീരിയലായിരുന്നു, അതിൽ ഗുരുദേവനായിട്ടാണ് അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് മിന്നുകെട്ട് ചെയ്യുന്നത്. ഇപ്പം മിന്നുകെട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് തമിഴിൽ പോയിട്ട് തമിഴ് സീരിയലായിരുന്നു, സൺ ടി വിയുടെ ഒരു സീരിയൽ, മേഘല എന്നൊരു സീരിയൽ, ഒരു ആൻറ്റി ഹീറോ ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞ് കെ ബാല, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, കെ ബാലചന്ദ്രൻ സാറിൻ്റെ കവിതാലയ പ്രൊഡക്ഷൻസിൻ്റെ 100 സിനിമകളോളം ചെയ്ത കവിതാലയ പ്രൊഡക്ഷൻസിൻ്റെ സീരിയലിൽ അഭിനയിച്ചു നായകനായിട്ട്. അത് ഡോക്ടറായിരുന്നു. അതൊരു വ്യാഴാഴ്ച തീരുന്നു, അടുത്ത തിങ്കളാഴ്ച മുതലാണ് കാര്യം നിസ്സാരം വന്ന് തുടങ്ങുന്നത്. ജോയിൻ ചെയ്തു അങ്ങോട്ടേക്ക്, തമിഴിൽ നിന്ന് നേരെ വീണ്ടും മലയാളത്തിലേക്ക് വന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാര്യം നിസ്സാരം, കാര്യം നിസ്സാരം ഒരു 5 വർഷം പോകുന്നു. വില്ലേജ് ഓഫീസർ, വില്ലേജ് ആഫീസർ, കെ മോഹനകൃഷ്ണൻ ഓഫീസർ എന്ന് പറയാം, ആഫീസർ ആഫീസർ എന്ന് പറയാം മലയാളം. ഇങ്ങനെ എനിക്കതൊരു കാലം കൂടെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കാലം കൂടെ വെച്ചിട്ട് അതൊരു ഭയങ്കര സന്തോഷം തന്നെ. ഞാൻ കണ്ടു അതായത് ലൗഡ് സ്പീക്കർ ഒച്ചത്തിൽ സംസാരിക്കുന്ന പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ പിന്നെ ഉറക്കെ പറയുന്നതിൽ എന്താ കുഴപ്പം? അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് ആക്ച്വലി അത് ഞങ്ങളുടെ നാട്ടിൽ, അപ്പോൾ ഉണ്ണിച്ചെറിയാനും ഞാനും തമ്മിൽ വളരെ ആത്മബന്ധമുള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രൊജക്റ്റിലും ഞാൻ തന്നെ ആയിരിക്കും നായകൻ. അതങ്ങനെയാണ്, അത് ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരിക്കൽ മൂകാംബിക പോകുന്ന സമയത്താണ് പുള്ളി ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ കണ്ണാടിയൊക്കെ വയ്ക്കുന്നു. അപ്പോൾ കണ്ണാടി അതിനുമ്പോൾ വയ്ക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കറുത്ത കണ്ണാടിയൊക്കെ ഇതുപോലെ കറുത്ത കണ്ണാടിക്കുന്നു, മുടി ചാടി ചെയ്യുന്നു, നമുക്കൊരു കുട പിടിച്ചിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പാകപ്പെടുത്തിയത് കഥാപാത്രമാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു റെസ്റ്റോറൻ്റ് ഇരുന്ന് വഴക്ക് കൂടുകയും പിന്നെ അവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കൂട്ടായി പോകുന്നതും കണ്ടതാണ് പുള്ളിയുടെ മനസ്സിലുള്ള ചെറിയ സീഡ്. പുള്ളിയുടെ മനസ്സിൽ അതാണ് പെട്ടത്. പിന്നെ ഇത് എങ്ങനെ ഫോം ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ പുള്ളി ഇങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ആലോചിച്ചത് ഞങ്ങളുടെ വീടിനടുത്തൊരു പട്ടാളത്തിലൊരു മാമനുണ്ടായിരുന്നു, വാസുവാമൻ. വാസുവാമൻ്റെ സംസാരവും ശൈലിയൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ എൻ്റെ ചേട്ടനോട് പുള്ളി ഒരു TVS സുസുക്കി വണ്ടി എടുത്തു, ബൈക്കുണ്ടല്ലോ, 2-wheeler. അപ്പോൾ അതിൻ്റെ എല്ലാ ഗിയറും താഴോട്ടാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ, ചാമ്പ്യൻ അല്ലേ, പുള്ളി ചോദിച്ചു, മാമ ഇതിൻ്റെ ഗിയറൊക്കെ? പുള്ളി, മാമ ഫസ്റ്റ് താഴോട്ട്, ബാക്കിയെല്ലാം താഴോട്ട്. ഇത് നമ്മളവിടെ നാട്ടിലെ ബാക്കിയെല്ലാം താഴോട്ട്. അതുകൊണ്ട് പുള്ളി പറയണത് എല്ലാം
പ്രത്യേകമായ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ രായണ്ണനുണ്ട്, രാജൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. അപ്പോൾ രായണ്ണൻ മൃഗം അഞ്ചാടിമൂടി ജംഗ്ഷനിൽ രായണ്ണൻ്റെ ഭാര്യ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യ വാസുവമ്മ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഭയങ്കര വെൽ ഡ്രസ്ഡാണ് കേട്ടോ, നല്ല നീറ്റ് വെള്ളയും വെള്ളയും ഇടുള്ളൂ, വെള്ള മുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല രസമാണ് കാണാനൊക്കെ, നല്ല ഐശ്വര്യമുള്ള മനുഷ്യന്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക, ഇപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ സാധാരണ കുശലം ചോദിക്കണല്ലോ. അപ്പോൾ രായണ്ണൻ്റെ പെണ്ണ് ചോദിച്ചു, അണ്ണാ നമ്മളെ മോള് വന്നായിരുന്ന നമ്മുടെ അല്ല, ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ സത്യഭാമ, ഞങ്ങൾക്കുണ്ടായ മക്കൾ നിർമ്മല വന്നിട്ടില്ല. അതൊരു നാടകത്തിന്, അതായത് നമ്മുടെ അത് അതാണ് മോഹനേഷൻ പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പറഞ്ഞ നമ്മുടെ അല്ല, ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ സത്യഭാമ, ഞങ്ങൾക്കുണ്ടായ മകൾ നിർമ്മല വന്നിട്ടില്ല. വന്നില്ലെന്ന് പറഞ്ഞാൽ മതി, ഇല്ല വന്നിട്ടില്ല അത്രേ ഉള്ളൂ. അത് മൂക്കിൽ ചുറ്റി പിടിച്ച് മാമൻ്റെ അവിടുത്തെ ഞങ്ങളുടെ ബന്ധുവാണ്, തേങ്ങ പയ്യന്മാർ കരി കടത്തോണ്ട് പോയി. അപ്പോഴാണ് പറഞ്ഞത് മാമ വന്നിട്ടാണ്, അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിട്ടിലിട്ട് തിന്നുമായിരുന്നു. പിട്ടില് പുട്ടെന്ന് പറഞ്ഞത് മാമൻ്റെ ശൈലിയും മാമൻ്റെ രൂപവും ഒക്കെ ആ ഒരു എല്ലാം ഭയങ്കര പ്രിന്റഡ് വേർഡ്സ് ആണ്, പോകാമായിരുന്നില്ലേ. അപ്പൊ ഇതാണ് കുറെയൊക്കെ മോഹനകൃഷ്ണൻ നമ്മൾ എടുത്തിരിക്കുന്ന, അതേപോലെ സംസാരിക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. അങ്ങനെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളല്ല, ഞാനും നീയും അങ്ങനെ പറഞ്ഞു പുള്ളി, അല്ലെ ഞങ്ങൾ അങ്ങനെയൊക്കെ പുള്ളി എല്ലാം വേർതിരിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നത്. മോഹനേഷിൻ്റെ ഒരുപാട് ശൈലികൾ അതാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്, ഒരു മാധവമേശ്വരിയുണ്ട്. മാധവമേശ്വരി എന്ന് വെച്ചാൽ ഒരാളെയും വിഷമിപ്പിക്കില്ല, അപ്പോൾ ഒരാളെയും വിഷമിപ്പിക്കില്ല. പള്ളിയെടുത്ത് നമ്മൾ ഒരാളെ പറ്റി ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെ അനീഷ് ഇപ്പം എന്നെ പറ്റി ചോദിക്കുകയാണ്, നാടകത്തിലൊക്കെ ഉള്ള നല്ല പയ്യനല്ലേ, നല്ല പയ്യനാ, നല്ല അഭിനയം, അവൻ്റെ അഭിനയം കാണണം, ഭയങ്കര നല്ല മിടുക്കനായി വരും അവൻ. പക്ഷേ ഈ അടുത്ത കാലത്ത് എന്താ പറക്ക, ഒരു പുല്ലുമില്ല, ഒരു പുല്ലില്ല വായി നിൽക്കി അവിടെ നിൽക്കുന്നതാണ്. ആ രവിയെ പറയിപ്പിക്കാൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. പറയണം അല്ല, പക്ഷെ ഇപ്പൊ എന്തോ ഒരു അവാർഡ് കിട്ടാതിരിക്കുമോ, അതായത് അയ്യോ, അതായത് ഇന്ന അരി കൊള്ളാവോ, ആ കൊള്ളാം, അത് കൊള്ളത്തില്ല, ആ കൊള്ളത്തില്ല. ഇതേതോടാണ് ചോദിച്ചത്, ഈ മുരുക്കിന്റെ കമ്പ് ഉത്തരത്തിന് നല്ലതാണ് വെച്ചത്, മുരുക്ക് എന്ന് പറയാറില്ലേ, ഉത്തരത്തിന് നമ്മൾ സാധാരണ തെങ്ങിന്റെയാണ് ഉപയോഗിക്കുന്നത്, തെങ്ങ് തടിയും അത്തരത്തിലെ വലിയ തടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മുരുക്കിന്റെ കമ്പ് ഉത്തരത്തിലാണ്, പിന്നെ അടിപൊളിയല്ലേ, ഒടിഞ്ഞു പോയില്ലേ, പിന്നെ സംശയം ഉണ്ടാകും ഇങ്ങനെ പുള്ളിനെ കൊള്ളാന്ന് പറയാൻ കൊള്ളത്തില്ല എന്ത് പറഞ്ഞാലും. ഇപ്പൊ അനീഷിന്റെ ആങ്കറി ബെസ്റ്റ് അല്ലേ, പക്ഷെ പക്ഷെ ഇപ്പൊ മാറ്റമുണ്ട്, അങ്ങനെ പറയുന്ന നമ്മുടെ തീർത്ഥം ഗ്രാമപ്രദേശത്താണ്. ഞങ്ങളുടെ അവിടെ തന്നെ വേറൊരു മഞ്ചാടിമൂടി ജംഗ്ഷനിൽ ഇപ്പം അവരൊന്നും ഇല്ല കേട്ടോ, അമ്മാവനും അമ്മാവിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൊച്ചുനാളിലെ അവിടെ വന്നിട്ടാണ് ഈ അരിയുണ്ടേ അറിയാമോ, അവലോസ് അരിയുണ്ടാ, ഇതൊക്കെ അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ ഓരോ സാധനങ്ങളൊന്നും ഇല്ല, ഈ അരിയുടെ ഒരു മൂന്നാല് അരിയുണ്ടേയും ഒരു ആലങ്ങ ഇതും പിന്നെ കപ്പലടി മുട്ടായി ചെറിയ ചെറിയ ഗ്യാസ് മുട്ടായി അങ്ങനെയുള്ള മൂന്നാലെണ്ണം, പിന്നെ അന്ന് വിൽസും സിസ്സറും അങ്ങനെ രണ്ട് സിഗരറ്റൊക്കെ ഉള്ളൂ, പനാമയും. അപ്പോൾ ഇവിടെ ഈ അമ്മാവനും അമ്മാവനും അവിടെ ഇരിക്കും. അപ്പോൾ ഇവിടെ കടയിൽ വന്ന് പറ്റുന്ന പയ്യന്മാരുണ്ട്, സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാത്ത പയ്യന്മാരുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇവരുണ്ട് ഇവിടെ ഇങ്ങനെ കിളവനും കിളവിടെ ഇങ്ങനെ ഇരിക്കും, നോക്കുമ്പോൾ കാണാൻ ഇങ്ങനെ വരുന്നില്ല. അപ്പോൾ അമ്മാവൻ ഡി ഡി വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്, അവനോ അവനോട് ചോര ചോര ഉടനെ തള്ള ടാർക്കാ എന്താ ഇടാ എത്ര വയസ്സാ മൂന്നിന് കൊണ്ടുവന്നിട്ട് പോടാ നീ, ഇത് ചുമ്മാ ഇരുടെ നീ, അവൻ ദാമോദരൻ്റെ മോനല്ലേ, അവൻ കൊണ്ടുവരും പുള്ളിയാണ് പറഞ്ഞ പക്ഷെ പുള്ളിയെ നിമിണ്ടായി ചെറുപ്പക്കാരെ പോകുമ്പോൾ കളിയാക്കുന്ന നീ കരി പൊളിയാത്ത ഇടി അവൻ പോകണ്ടി അവൻ പോകണ്ടി വിളിച്ചു അവൻ പോണടി അവൻ പോകണ്ടി ടാർക്കാ ഇടി നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു ഉള്ളി തിരി കൊടുത്ത അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും വലിയ കോമഡി അവിടെ ഇരിക്കുന്നവർ ഞെട്ടി പോകും, അവിടെ ആളിരിക്കുമ്പോഴേ പറയുന്നത് അവർക്ക് അവർ ട്യൂൺഡാണിത്, അവൻ്റെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ നാണം കെട്ട് പൈസ കൊണ്ടു പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് കളിയാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പുള്ളി എല്ലാം പറഞ്ഞു കൊടുക്കും ചെയ്യിപ്പിക്കും, എന്നിട്ടും ഉണ്ടായിരുന്നു ഇതെല്ലാം വീട്ടിനടുത്തുള്ള എല്ലാം കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളാണ്. ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇവരൊക്കെയാണ് തീർച്ചയായും. പിന്നെ നമ്മുടെ നാടും ഭയങ്കര സപ്പോർട്ടായിരുന്നു പണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറുതിലെ നാടകം കളിക്കുന്ന സമയത്ത് ആദ്യ നാടകം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടുത്തെ ചേട്ടന്മാരെല്ലാം എന്നെ പൊക്കിയെടുത്ത് കൊണ്ട് നടക്കുകയും. ഫസ്റ്റ് നാടകം ഏതായിരുന്നു? അമ്പലപ്പറമ്പില്, ഞങ്ങളുടെ വീടിനടുത്ത് ക്ലബ്ബ് കുന്നുവിള ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ഡി പി എസ് സി എന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ തിലകണ്ണ എഴുതിയൊരു നാടകം, അപ്പോൾ അതിനകത്താണ് ബെസ്റ്റ് പ്രേമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നാടകങ്ങൾ, അപ്പോൾ അന്ന് ഞാൻ ചെറുതാണ്,
പേപ്പർ പഠിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ പൈസ ഒന്നുമില്ല പെടാന്ന് പറഞ്ഞു. അങ്ങനെ തൊണ്ടെടുത്തോണ്ടിട്ട് മാധവ് മാമൻ്റെ കടയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പേപ്പർ മേടിച്ചുകൊണ്ട് കൊടുത്ത് അണ്ണാ സ്ക്രിപ്റ്റൊക്കെ എഴുതി ചെറുതാണ് നമുക്ക് അറിഞ്ഞൂടല്ലോ കാണാതെ പഠിച്ച്. പക്ഷെ നാടകം കൊള്ളായിരുന്നു. അഭിനയം അഭിനയം എന്തോ എങ്ങനെയോ കയറി. അനീഷേട്ടനാണ് എഴുതിയത്? അല്ലല്ല മറ്റേ തിലകൻ പറഞ്ഞ ചേട്ടാ എഴുതി. നമ്മൾ ഞാൻ ചെറുത് ഒരു 6-7 വയസ്സൊക്കെ ആണുള്ളൂ. പക്ഷെ അഭിനയിച്ചു അഭിനയിച്ചു പോലീസ് ആണ് എന്നെ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ എവിടെയും പോകല്ലോ നമുക്ക് തീർച്ചയായിട്ടും ഏത് ശ്മശാനത്തിൽ നമുക്ക് കയറി പോകാം ബോധമില്ലല്ലോ എവിടെ വേണമെങ്കിലും നമുക്ക് കയറി ചെല്ലാം. ചേർ ചെല്ലുമ്പോൾ നമുക്ക് ശ്മശാന ശ്മശാനോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇടിച്ചു കയറി അങ്ങ് പോകും. പക്ഷെ അതൊക്കെ പിന്നീടങ്ങ് മാറിപ്പോയി. പിന്നെ അങ്ങ് ഇൻട്രോവേർട്ടായി നമ്മൾ പിന്നെ ആൾക്കാർ. അതാണ് ഈ തിരിച്ചറിവുകൾ വരും തോറും നമ്മൾ ഒതുങ്ങിക്കൊള്ളാം. അതെ കുറച്ച് നമുക്ക് എല്ലാവരും അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതെ അഭിനയത്തിലേക്ക് വരുന്നത് ഇനി പോകുമ്പോഴെങ്ങനെ. അപ്പം നമ്മൾ ഇനി ചെയ്യുമ്പോൾ നമ്മൾ ഇനി നോക്കണം. കാരണം നമ്മൾ നേരത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മുന്നേ ചെയ്തപ്പോൾ ലുഖച്ചു എന്ന് പറഞ്ഞാൽ ഇനി അതുപോലൊരു ക്യാരക്ടർ മോശമായിപ്പോൾ ശരിയാവത്തില്ല. പക്ഷേ വിഷമം വരുന്നത് നമ്മൾ മുമ്പ് ചെയ്ത പല പ്രോഗ്രാംസിൻ്റെയും ഡിറ്റോ സാധനങ്ങൾ പുതുതായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൊള്ളാമെന്ന് ആൾക്കാർ പറയുമ്പോൾ ഇത് ഞാൻ പണ്ട് ഇപ്പം ഞാൻ എൻ്റെ മോനോട് അതായത് പണ്ട് ഞാൻ നുണക്കഥ എന്നൊരു പ്രോഗ്രാം അതായത് നമ്മുടെ കണ്ണാടി അണിയറ സാക്ഷി ഇതൊക്കെ ചെയ്ത് ആദ്യം NTV ചെയ്തത്. ആ NTV അടുത്ത പ്രോജക്റ്റ് ആയിരുന്നു നുണക്കഥ എന്നൊരു സാധനം. അത് ഈ കട്ടാൻ ബെസ്റ്റാണ് ഈ പോസ്റ്റ് ചെയ്യുന്ന സാധനം റോസ്റ്റ് ചെയ്യുന്ന സാധനം മനസ്സിലായി. അത് ഞാൻ അപ്പോൾ എന്നോട് ലീൻ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചത് ലീൻ ബി ജസ്മസ് അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചത് അനീഷ് സിനിമാക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാവും അത് ഞാൻ മുന്നിട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നെ അല്ലെങ്കിലേ സിനിമയിലേക്ക് ആരും വിളിക്കുന്നില്ല തെറി വിളിച്ചിട്ടെങ്കിലും അങ്ങനെ കയറി ചെയ്താണ്. പക്ഷേ അതൊരുപാട് പക്ഷേ പെട്ടെന്ന് തന്നെ നിർത്തി ചെയ്യാനില്ല കാരണം അത് വലിയ പ്രശ്നമായതാണ്. അപ്പോൾ അതെനിക്ക് ഈ റോസ്റ്റിങ്ങിൽ ആദ്യത്തെ ഒരു സാധനം അതായിരുന്നു നമ്മുടെ ഈ ഫേസ്ബുക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ടുള്ള പണ്ട്. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറയത്തില്ല തേപ്പെന്നാ തേച്ചൊട്ടിക്ക് തേച്ചൊട്ടിച്ചളഞ്ഞാ പറഞ്ഞത്. നമ്മളൊരു സാധനം ചെയ്ത് അത് എനിക്ക് ഓർമ്മയുണ്ട് പ്രേംചന്ദ് എന്ന് പറഞ്ഞ ചിത്രഭൂമിയുടെ വലിയ റൈറ്റർ അദ്ദേഹം എന്നെ പറ്റി നട്ടല്ലുള്ള അവതാരകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാം നിർത്തി നിർത്തിയപ്പോഴും പുള്ളി വളരെ ഇതായിട്ട് എഴുതിയിരുന്നു. സ്ക്രിപ്റ്റിംഗ് ഭയങ്കരമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് അല്ല ഞാൻ അതിനകത്ത് സംഭവിച്ചു പോയത് അതിനകത്ത് ചില കാര്യങ്ങൾ ഒരിക്കൽ ഞാൻ ഈ നമ്മുടെ പട്ടണ രക്ഷിതയ്ക്ക് പറ്റിയിട്ട് ഇദ്ദേഹത്ത് കുറേ സ്ക്രിപ്റ്റിംഗ് ഉണ്ടല്ലോ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മേക്കപ്പിനെ പറ്റി ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളീ കുറച്ച് ഹ്യൂമറോടൊക്കെ ചേർത്താണ് പറയുന്നത്. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കൽ ചിത്രാഞ്ജലി വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ആ അമർഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീകുമാർ സാർ നമ്മുടെ അദ്ദേഹം AKG ആയിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അയാൾ അയാളുടെ പ്രൊഫഷൻ അല്ലേ ചെയ്തത് നിങ്ങളുടെ പ്രൊഫഷൻ അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലരെയൊക്കെ ഹട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രോഗ്രാം നിൽക്കുന്നത് എങ്ങനെയാണ് പ്രോഗ്രാം അങ്ങനെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ പ്രോഗ്രാം ആ പ്രോഗ്രാം ലെസ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ ഇരുന്ന് പുതിയ ആൾക്കാരിരുന്നിട്ട് ഓരോ യൂട്യൂബിലും ഒക്കെ ഇരുന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മോരിന്ന് കാണും ഉണ്ട അവൻ്റെ വ്യൂ കണ്ട അച്ഛാ അവൻ്റെ വ്യൂസ് കണ്ട അവൻ്റെ എത്ര മില്യൺ ആണെന്ന് അറിയാൻ പറയാം. ഞാൻ പറഞ്ഞു മക്കളെ ഞായത് അച്ഛൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ മുമ്പ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുമ്പോൾ ആർക്കും ചിലർക്കൊക്കെ അറിയാവൂ ചിലർക്ക് അറിയില്ല. മക്കൾ എത്ര പഠിക്കുന്നത്? മൊത്തം 10 കഴിഞ്ഞു. 10 ഇളയമോ ഇനിയിപ്പോൾ 2 ഈ ചോദിച്ചതാരാ? മൂത്തേ സൂചിച്ചോ ചിലപ്പോൾ അച്ഛനെ റോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ചേട്ടൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടേ റോസ്റ്റ് ചെയ്യാൻ ചാൻസ്. അല്ലല്ല അവരെൻ്റെ ഒരു പ്രോഗ്രാം കാണൂല ചിലപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് സപ്പോർട്ട്? എങ്ങനെയാണ് ഭാര്യയുടെ സപ്പോർട്ട്? എന്തൊരു സപ്പോർട്ടാണ്? സപ്പോർട്ടാണ് പിന്നെ തീർച്ചയായും എന്നെ ഒരു കാര്യത്തിലും അത് അതൊരു ഭാഗ്യമാണ് സത്യത്തിൽ പലപ്പോഴും നമ്മൾ തോന്നിയിട്ടുണ്ട്. അല്ല വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല നമ്മൾ സാധാരണ എനിക്കറിയാം നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുമ്പോൾ അവിടെ അവരുടെ വീടുകളിൽ നിന്ന് വരുന്ന ഫോൺ കോൾ എനിക്കറിയാം ഇറങ്ങില്ലേ വരുന്നില്ലേ എന്ന് ചോദിച്ചില്ല ഫോൺ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്തരത്തിലുള്ള എന്നെ ഒരു തരത്തിലും അവൾ ബുദ്ധിമുട്ടിക്കാറില്ല. ഈ മോൻ്റെ മക്കളെ പ്രസവ സമയത്ത് പോലും ഞാൻ ആദ്യം മുന്നോട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് മൂത്ത ആൾ പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നേരെ അങ്ങ് പോവുക ഷൂട്ടിങ്ങിന് പോവുകയാണ് മനസ്സിലായില്ലേ. അപ്പോൾ അത് രണ്ടാമത്തെ ആളുടെ കാര്യത്തിൽ ഇവർ ഈ അവരുടേതായ ഒരു എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എപ്പോഴും നിൽക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ ഈ ലൈവ് തന്നെ നമുക്കറിയാം ഈ ഓരോ ദിവസവും എല്ലാ വീട്ടുകാരെയും അല്ലെങ്കിൽ എല്ലാ കൂട്ടുകാരെയും തൃപ്തിപ്പെടുത്താനായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ അതിനുവേണ്ടി ഞാൻ ഇരിക്കുന്ന ഒരു മണിക്കൂറിന് ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ മുതലേ അന്നത്തെ പത്രവാർത്ത വായിക്കണം അല്ലെങ്കിൽ ഒരു കഥ പറയാനുള്ള കഥ നോക്കണം. ഇത് കഴിയുമ്പോൾ ഒരു ടയർനെസ്. എല്ലാ ദിവസവും ലൈവ് കഴിഞ്ഞ് 3:30-4 ഞങ്ങൾ എല്ലാവരും ആഹാരം കഴിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടേ കഴിക്കും ആ മറ്റുള്ളവരെല്ലാം കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അത്രത്തോളം അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. ഇതിന് മുമ്പും എൻ്റെ ഫാമിലി എൻ്റെ വീട്ടുകാരായാലും അങ്ങനെ തന്നെ അച്ഛനും അമ്മയും സഹോദരങ്ങളായാലും ശരി തന്നെ എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിടുകയായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഭാഗ്യം. സത്യത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സംഘചേതനയുടെ നാടകത്തിൽ ഞാൻ പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നു സൗപർണിക സംഘചേതന
എത്ര വർഷം പ്രൊഫഷണൽ ആയിട്ട് കളിച്ചത്? 5-6 വർഷം ഉണ്ടായിരുന്നു. ആ പ്രൊഫഷണൽ നാടകം ഉണ്ടായിരുന്നു, പരീക്ഷണ നാടകങ്ങൾ ഉണ്ടായിരുന്നു, അമച്ചർ നാടകങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാ മേഖലയിലും കഥാപ്രസംഗം ഉണ്ടായിരുന്നു. കഥാപ്രസംഗം കോഴ്സ് പഠിച്ചിട്ടുണ്ട്, സർക്കാരിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അതും ഭയങ്കര ഭാഗ്യമാണ്. കാരണം വെച്ചാൽ സാംബശിവ സാറ്, കടാമംഗല സാനൻ സാറ്, ജോസഫ് കെമപർമ്മ സാറ്, ഇവരൊക്കെ ആയിരുന്നു അധ്യാപകർ, എസ് എം ഇ സ്കൂളിലായിരുന്നു. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈവനിങ് ആയിട്ട് ഇവിടെ വരും, ഇവിടെ വന്ന് കോഴ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഈ ഒരു സൗണ്ട് ഇത്രയും വരാൻ, ഗാംഭീര്യം വരാൻ കാരണം തന്നെ ഈ ഒരു എനിക്ക് നാടകത്തിലുള്ള ആൾക്കാർക്ക് ചില ഡയലോഗ് കറക്റ്റ് അവിടെ വെച്ച് പ്രോംപ്റ്റ് ചെയ്യല്ല, നമ്മൾ അപ്പോഴും തന്നെ പറയ കാണാതെ പഠിച്ചല്ലേ പറയാം. അപ്പോൾ ഈ സൗണ്ട് ഇത്രയും വരാൻ കാരണം ഈ ഒരു നാടകത്തിലൂടെ വന്ന്, അതാണോ അതോ പണ്ടേ ഇങ്ങനെ തന്നെയാണോ? അല്ല, ശബ്ദം അല്ല, നമുക്കിപ്പോൾ ഒരു ശബ്ദം പലതരത്തിൽ നമുക്ക് പല ജന്മന നമുക്ക് കിട്ടുന്നൊരു സംഭവമായിരിക്കാം. അതെ അതെ. പിന്നെ നമുക്ക് സ്ഫുടതയും മറ്റു കാര്യങ്ങളും ഒരു പക്ഷേ ഇത്തരം നമ്മൾ പല ഇപ്പം തിരുവനന്തപുരത്തുകാരനാണോ ഞാനെന്ന് പലരും ചോദിക്കും ചിലപ്പോൾ. തീർച്ചയായിട്ടും സ്ലാങ് അറിയാൻ പറ്റില്ല നമ്മൾ. അപ്പോൾ നമ്മൾ അത് വെച്ചാൽ ചെറിയ നാൾ മുതലേ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പലയിടങ്ങളിൽ പോയി പല പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്തരെ എന്നുള്ള വാക്കൊക്കെ ചില നോർമലി വരാറുണ്ട്, യൂഷ്വലി വരാറുണ്ട്, പക്ഷേ അതൊന്നും വരാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അല്ലേ. പക്ഷെ എന്നാലും യാഴെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ, ഏഴുമണിയാകുമ്പോൾ പോകണമെന്നൊക്കെ പറയും ചിലപ്പോൾ. അത് നോർമലി വരുന്ന ഞാൻ ചെറിയല്ലേ, നമ്മുടെ ഭാഷ എൻ്റെ നാടും സ്ലാങ് മാറ്റാൻ പറ്റുന്നത്. എൻ്റെ നാടും എൻ്റെ നാട്ടുകാരും എൻ്റെ വീടും എൻ്റെ കൂട്ടുകാരും തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ചേട്ടാ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇതിൻ്റെ ഷൂട്ടിനൊക്കെ ഒരു അനുവാദം കൊടുത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് വലിയ നന്ദിയുണ്ട്. സിനിമ തിയേറ്റർ പ്രേക്ഷകരോട് എന്താ പറയുക? ഒരുപാട് സന്തോഷമുണ്ട്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, നമ്മുടെ ഒരു എൻ്റെ തന്നെ ഒരു ഞാനിപ്പോൾ അതല്ലേ ഇതൊന്നൊരു സെഗ്മെൻറ്റ് കൂടി ചെയ്യും, ടെലി സ്ട്രിപ്പ് കൂടി ചെയ്യുന്നുണ്ട്. ആനുകാലിക പ്രസക്തമായ സംഭവങ്ങളൊക്കെ ഓർത്തിനൊക്കെ എൻ്റെ തന്നെ ബ്ലോഗ്സ് അനീഷ് രവി ബ്ലോഗ്സിലാണ് അത് വരുന്നത്. അതിനകത്തോടെ പുതിയ കുറേ കൂട്ടുകാർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും എല്ലാത്തിനും നിങ്ങൾ നൽകുന്ന സപ്പോർട്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ യൂട്യൂബ് പ്രോഗ്രാംസിനാണെങ്കിലും ശരി തന്നെ, ഞാൻ ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാംസിനാണെങ്കിലും ശരി തന്നെ, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമുകൾക്കൊക്കെ എന്നും വേണ്ടത്, എപ്പോഴും വേണ്ടത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും സ്നേഹ നിറഞ്ഞ വിമർശനങ്ങളുമാണ്. അതെന്നും ഉണ്ടാകണമെന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവരും സേഫായിരിക്കണം, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. ഈ മഹാമാരിയൊക്കെ മാറും, നമുക്ക് വളരെ സന്തോഷത്തോടെ പഴയതുപോലെ പുറത്തേക്കിറങ്ങി ആടിയും പാടിയും ചിരിച്ചും കളിച്ചും ഒക്കെ ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെ പറയുന്നു. ചേട്ടനും കുടുംബത്തിനും എല്ലാം സർവേശ്വരൻ നല്ല ഐശ്വര്യം തരട്ടെ. നമ്മുടെ എല്ലാവരും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നന്ദി ഇത്രയും നേരം നമ്മോടൊപ്പം വളരെ കളിച്ചും ചിരിച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു വെരി മച്ച്.